ഹലോ വ്യൂവേഴ്സ്, ഇന്ന് ഞാൻ ഒരു സ്ലീവ് എംബ്രോയിഡറി ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. ഇതുപോലുള്ളൊരു ഡിസൈൻ എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഈ ഡിസൈനിൽ ഫ്ലവർ സർദോസി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഈ സ്പ്രിങ് യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, കാരണം അത് പെട്ടെന്ന് തന്നെ ഡാമേജ് ആയി പോകും. കണ്ടോ, നമ്മൾ വലിക്കുന്നതിൽ ആണ് അതിൻ്റെ പ്രശ്നം പറ്റുന്നത്. അപ്പോൾ വളരെ ശ്രദ്ധയോടെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. ആദ്യമേ തന്നെ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഇതിൻ്റെ പെറ്റൽസിന് വേണ്ടി ഒരു 1 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് കട്ട് ചെയ്യുന്നത്. കട്ട് ചെയ്യുന്നതിന് നമ്മൾ ഒരു ഷാർപ്പായ സിസേഴ്സ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് ഡാമേജ് വരുത്തും. ഞാനിപ്പോൾ ആവശ്യത്തിന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. നമ്മൾ നീഡിൽ എടുക്കുമ്പോൾ ഏറ്റവും ചെറിയ സൈസ് നീഡിൽ എടുക്കാൻ ശ്രദ്ധിക്കുക, കാരണം നീഡിലിൻ്റെ ഹോൾ പോർഷനിലൂടെ കടത്തിവിടുമ്പോൾ ചിലപ്പോൾ അത് ടൈറ്റ് ആയിരിക്കും, ഡാമേജ് വരാൻ സാധ്യത കൂടുതലുമാണ്. അത് ടൈറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കയറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ സ്പ്രിങ് വലിഞ്ഞ് കേടുവരും. ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി സ്മൂത്തായിട്ട് കടന്നു പോകും. അതല്ല എന്നുണ്ടെങ്കിൽ സ്പ്രിങ് ജസ്റ്റ് ലൂസൺ ചെയ്തതിന് ശേഷം നീഡിലൂടെ കടത്തി വിട്ടാലും ഈസി ആയിട്ട് കടന്നു പോകും. ഇനി അകത്തോട്ട് എടുക്കുന്ന സ്റ്റിച്ച് നമ്മുടെ ആദ്യത്തെ സ്റ്റിച്ചിൽ നിന്ന് ഒരു 2 mm ഡിസ്റ്റൻസ് വിട്ടിട്ട് വേണം താഴോട്ട് ഇറക്കാൻ. ഫ്ലവറിൻ്റെ ഔട്ടർ സർഫസ് ആണ് നമ്മൾ ആദ്യം കംപ്ലീറ്റ് ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഏറ്റവും വീതി കുറഞ്ഞ ടൈപ്പ് സെർദോസി മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നീഡിൽ കയറ്റുമ്പോൾ അല്പം ബുദ്ധിമുട്ടുള്ളത്. വീതി കൂടുതലുള്ളത് വാങ്ങുമ്പോൾ നമുക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. നമ്മുടെ ഫ്ലവർ പോർഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. നെക്സ്റ്റ് നമ്മൾ ലീഫ് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. ലീഫ് ചെയ്യുന്നതിന് 2 സെൻറ്റിമീറ്റർ ലെങ്ത്തിലാണ് ഞാൻ സർദോസി കട്ട് ചെയ്തിട്ടുള്ളത്.
ഞാൻ ചെയ്ത ഈ ഡിസൈനിന് ചുറ്റും ട്രയാങ്കിൾ ഷേപ്പിലാണ് ബീഡ് വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ബീഡ് വർക്ക് ഞാൻ ആരി നീഡിൽ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സാധാ നീഡിൽ ആൻഡ് ത്രെഡ് യൂസ് ചെയ്തിട്ട് ബീഡ് വർക്ക് ചെയ്യാവുന്നതാണ്. ആദ്യമേ തന്നെ ഞാനതിൻ്റെ ഔട്ട്ലൈൻ ബീഡ് വർക്ക് കൊണ്ട് കംപ്ലീറ്റ് ചെയ്തതാണ്. ഇനി ഇന്നർ സൈഡിൽ റാൻഡംലി നമുക്ക് ബീഡ് വർക്ക് കംപ്ലീറ്റ് ആക്കിയെടുക്കാം. നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഈ ഒരു ഡിസൈൻ നമുക്ക് സാരി ബ്ലൗസിൻ്റെ സ്ലീവിലായാലും കുർത്തയുടെ സ്ലീവിലായാലും ചെയ്യാവുന്നതാണ്. വർക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.